സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ സംരംഭക വർഷത്തിനെതിരെ യു ഡി എഫ് ചാനലും ഓൺലൈനും തയ്യാറാക്കിയ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് നനഞ്ഞ പടക്കമായി പത്തു മാസം കൊണ്ട് ആരംഭിച്ച ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം സംരംഭത്തിൽ മൂന്നെണ്ണം വ്യാജമാണെന്നാണ് ഗവേഷണത്തിലൂടെ ഇവർ കണ്ടെത്തിയത് ലക്ഷം സംരംഭം ലക്ഷണമൊത്ത കള്ളം എന്ന തലക്കെട്ടിൽ വാർത്തയും നൽകി മലപ്പുറത്ത് തുടങ്ങിയ സംരംഭത്തിൽ കുഴപ്പം തൃശൂരിൽ സംരംഭത്തിൽ ഒരെണ്ണത്തിന് ലൈസൻസ് ലഭിച്ചിട്ട് മുന്നോട്ട് പോയില്ലെന്നാണ് പരാതി എന്നാൽ രണ്ട് ജില്ലയിലുമായിരത്തി സംരംഭവും തുടങ്ങിയെന്ന് ചാനൽ സമ്മതിക്കുന്നുണ്ട് പ്രതികരണം തേടിയവരാകട്ടെ പദ്ധതി വ്യവസായ മേഖലയിൽ ഉണർവുണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ബാർബർ ഷോപ്പ് സംരംഭവുമായി ഉൾപ്പെടുത്തിയെന്നായിരുന്നു മറ്റൊരു ആക്ഷേപം ലക്ഷങ്ങൾ മുടക്കി നിരവധി ബ്യൂട്ടി പാർലറുകൾ പദ്ധതിയിൽ ആരംഭിച്ചിരുന്നു ഇവയെല്ലാം സംരംഭവുമായി കണക്കാക്കില്ലെന്നാണ് ചാനൽ പറയുന്നത് മന്ത്രി നൽകാത്ത പ്രതികരണം വ്യാജമായി ചേർത്താണ് ഓൺലൈനിലും വാർത്ത നൽകിയത് സംരംഭക വർഷം പദ്ധതിക്കെതിരെ ആദ്യമുതൽ ഈ മാധ്യമം നിലപാടെടുത്തിരുന്നു രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത പദ്ധതിയാണിത് സംരംഭം ആരംഭിച്ച പതിനായിരത്തിലധികം പേരുടെ സംഗമവും സർക്കാർ സംഘടിപ്പിച്ചിരുന്നു സർക്കാർ ധനസഹായം ലഭിച്ചോ എന്നാണ് ചില സംരംഭകരോട് ചോദിച്ചത് സംരംഭം തുടങ്ങാൻ നേരിട്ട് പണം നൽകുമെന്ന് പറഞ്ഞിരുന്നില്ല താല്പര്യമുള്ളവരെ സമീപിച്ച് സൗകര്യമൊരുക്കി ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് ഇന്ത്യണുകളെ വ്യവസായ വകുപ്പ് നിയമിച്ചു അനുമതികളെല്ലാം ഓൺലൈനാക്കി വായ്പയ്ക്ക് ബാങ്കുകളുമായി കൂടിയാലോചിച്ച് പ്രത്യേക പദ്ധതി ഒഴുക്കി നാല് ശതമാനം സബ്സിഡി അനുവദിച്ചു ഇടയ്ക്ക് നിർത്താതിരിക്കാൻ ജില്ലകളിൽ സംരംഭ ക്ലിനിക്കും ആരംഭിച്ചു ഇങ്ങനെ ബാങ്ക് വായ്പ എടുത്തും സ്വന്തമായി മൂലധനം കണ്ടെത്തിയുമാണ് സംരംഭങ്ങൾ ആരംഭിച്ചത് എസ് എംഇകൾക്കായിരത്തി തൊള്ളായിരത്തി കോടി രൂപ വായ്പ നൽകിയതായി സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി തന്നെ അറിയിച്ചിരുന്നു സംരംഭവർഷം പദ്ധതി സംബന്ധിച്ച മനോരമ വാർത്ത നാടിനെതിരായ യുദ്ധപ്രഖ്യാപനമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമേ സംരംഭം പാടുള്ളൂ എന്ന ചിന്തയുടെ ഭാഗമാണിത് കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം സംരംഭങ്ങളുടെ എണ്ണം കളവാണെന്ന പ്രചാരണം എന്നാൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് ചേരാത്തതാണ് തെറ്റായ വാർത്ത നൽകിയ മനോരമ ഇതുവരെ തന്റെ പ്രതികരണം തേടിയിട്ടില്ല രണ്ടായിരത്തിരണ്ടിൽ പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം വ്യവസായ വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായത് ഉൽപാദന മേഖലയിൽ പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനവും വളർച്ച കൈവരിച്ചു ഇത് ദേശീയ വളർച്ചയായ പതിനെട്ട് ദശാംശം ഒന്നേ ആറ് ശതമാനത്തിനും മുകളിലാണ് കള്ളവാർത്ത വാർത്ത പ്രചരിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ മൂടി വയ്ക്കുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളം വ്യവസായ റാങ്കിങ്ങൾ ഇരുപത്തിയെട്ടാമതായിരുന്നു ഇപ്പോൾ പതിനഞ്ചിലെത്തിയിട്ടും മനോരമ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു